നല്ല ദിനത്തിനായി നല്ല മാറ്റങ്ങൾ പവൻ ജിഞ്ചിലി ഓയിൽ. സിറ്റി മാക്സ് ഒപ്റ്റീഷ്യൻസ് എല്ലാ ബ്രാൻഡഡ് കണ്ണടകൾക്കും 30% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു, പല സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ ഷൂട്ടിംഗ് പെർമിഷൻ ഉണ്ടാവില്ല. കൊറോണ, പോലീസ് ലാത്തി ചാർജ് വരെ നടത്തി. അടി കിട്ടിയില്ല, അടി കിട്ടിയെന്ന് കൺഫേം ആയിട്ട് എനിക്ക് കിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടൊക്കെ ഉണ്ട്, എനിക്ക് പക്ഷെ ഇപ്പോഴും എന്നെ അങ്ങനെ മുഖ്യധാരയിലേക്ക് ആരും ഇതുവരെ വിളിച്ചിട്ടില്ല. എനിക്ക് അതിലൊരു പരാതിയില്ല, ആരും എന്നെ ഒതുക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന എന്റെ തന്നെ ഒരു കോട്ട് ഉണ്ടല്ലോ, നമ്മളെ ലോകത്തിന് കാണാൻ നമ്മൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നീങ്ങുന്നവർ എന്നാണ് അവരുടെ കണ്ണിൽ പെടുന്നത്. അന്ന് വരെ നമ്മൾ പരിശ്രമിച്ചോണ്ടിരിക്കുക, അന്ന് വരെ നമ്മൾ അഭിനയിച്ചോണ്ടിരിക്കുക, ഇവിടെ ഇവന് എടുത്തേ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ. നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഇത്രയും കഷ്ടപ്പെട്ട് 4 മണിക്ക്, ഞാൻ 4 മണിക്ക് എഴുന്നേടുത്ത് വിഷ്ണു, ഞാനൊക്കെ അങ്ങനെ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് കഥ പറയാൻ പോകും. കഥ പറയാൻ പോകുമ്പോൾ ഇതുമായിട്ട് സെൻസ് ഇല്ലാത്ത ആളുകൾ വരെ നമ്മളുടെ കഷ്ടപ്പാടോ 4 മണിക്ക് എണീറ്റതോ നമ്മൾ ഇത് അറിയാതെ പറയുന്ന അവസ്ഥയുണ്ട്. അമരക്പുറം ധോണി 10 ആർട്ടിസ്റ്റുകൾ റിജക്ട് ചെയ്ത സിനിമയാണ് മെയിൻ സ്ട്രീമിൽ. കട്ടപ്പുറത്തി ക്രോഷൻ ചെയ്യുമ്പോൾ ചെറിയ വേഷം ചെയ്ത ആളോട് പോലും ആളുകൾ വന്നേ പടം കൊള്ളാം കലക്കി എന്ന് പറയുമ്പോൾ അത് എഴുതിയാൽ ഞാൻ അടുത്ത് നിൽപ്പുണ്ട്. അപ്പൊ നമുക്കൊരു അപ്രിസിയേഷൻ പോലും കിട്ടാത്ത താങ്ക്ലെസ് ജോബായിട്ടും ഈ എഴുത്ത് മാറും. ചില സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ ചിലരുടെ മുഖത്തുണ്ട് എനിക്ക് ഹീറോ രാജവേട്ടൻ, ഞങ്ങളുടെ അമരക്പുറം ധോണിയുടെ രക്ഷകനാണ്. അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക, അപ്പൊ ഇന്നസെന്റ് ഏട്ടൻ അവിടെ ഇരിക്കുന്നു. പുള്ളി എന്നോട് ഡാ ഇവിടെ വന്നിരുന്ന് ഭയങ്കര സന്തോഷമായി, കാരണം പുള്ളി എന്റെ തിരിച്ചില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, ഇല്ലെങ്കിൽ അവിടെ വന്ന് ലിച്ച് നിൽക്കും, അത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇപ്പൊ കട്ടപ്പനത്തി ക്രോഷനിൽ പറയില്ലേ. ഹായ്, ഹലോ ബിഹൈൻഡ് വുഡ്സ് ഹൈ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ ലിറ്റിൽ ചാറ്റ് വിത്ത് ലിറ്റ്സ്. തിരുമാലി എന്ന പുതിയ മൂവിയുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ അതിന്റെ ലീഡ് എന്റെ കൂടെ ഉണ്ട്. സോ ലെറ്റ് മീ വെൽക്കം ബിബിൻ ജോർജ്. ഹായ് ബിബിൻ ചേട്ടാ, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. ബിബിൻ ചേട്ടന്റെ ഫാൻസ് ആദ്യമേ ഒരു കാര്യങ്ങൾ ചോദിക്കാൻ വന്നു, അമർ അക്ബർ ആന്റണി സെക്കൻഡ് പാർട്ട് ഉണ്ടാവോ ഇല്ലയോ? ഇല്ല, നിലവിലില്ല. നിലവിലില്ല, ഈ ആലോചനയിലുണ്ട്, പക്ഷെ അതിനുള്ള ഒരു പ്ലോട്ട് കിട്ടിയിട്ടില്ല. നമ്മള് നല്ലൊരു പ്ലോട്ട് ഇല്ലാണ്ട് കൊണ്ടുവന്നിട്ട് ഇറക്കി ആദ്യത്തെ വെറുതെ പേര് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കിട്ടതാണ്. തിരുമാലിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും വലിയ, നമ്മളറിയാലോ ഇപ്പൊ ഒരു സിനിമ നേരിടുന്ന ഒരു പ്രതിസന്ധി ഇപ്പൊ മൊത്തത്തിലുണ്ട്. പക്ഷെ എങ്കിലും ഇത് തിയേറ്ററിൽ തന്നെ ഇറക്കണമെന്നും പ്രേക്ഷകരുടെ കൂടി ഇരുന്ന് കാണണമെന്നും ഇതിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ലോറൻസ് ആയിട്ട് നിർബന്ധമായിരുന്നു. ഞങ്ങൾക്ക് അത് നിർബന്ധമാണ്, കാരണം അത്ര മനോഹരമായിട്ടുള്ള ലൊക്കേഷനും നേപ്പാളും കുളു മണാലി അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ സിനിമയിൽ. അതിന്റെ ഒപ്പം തന്നെ നല്ലൊരു കഥ പറഞ്ഞു പോകുന്നുണ്ട് തിരുമാലി. 27-ാം തീയതി എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ഡിസിഷനാണ്, എനിക്ക് തോന്നുന്നില്ല നല്ല രീതിയിലൊരു പ്രൊമോഷൻ ഈ പടത്തിന് നടന്നിട്ടുണ്ടെന്ന്. പക്ഷേ ഉള്ള ഈ ബിഹൈൻഡ്വുഡ്സിന്റെ പ്രേക്ഷകർ നിങ്ങൾ തീരുമാനിക്കണം, കാരണം അധികം പ്രൊമോഷൻ ഇല്ലെങ്കിലും ഒരു നല്ല സിനിമയാണ് നിങ്ങൾ കാണാൻ പോകുന്നുള്ളൊരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റും. ഇതിനെ നന്നായിട്ട് ഞാൻ പണിയെടുത്തിട്ടുണ്ടടാ എന്ന് ആ മുഖത്തു നിന്ന് എനിക്ക് മനസ്സിലാവുണ്ട്. നേപ്പാളിൽ പോയി അവിടെ എന്താ പറയാ, ഈ കൊറോണ ലോക്ക്ഡൌണ് പല പ്രശ്നങ്ങൾ ഇതൊക്കെ നേരിട്ടു ലാസ്റ്റ് പടം ഇറങ്ങുകയാണ്. അപ്പോ എങ്ങനെ ഈ ഒരു ജേണി എങ്ങനെയായിരുന്നു? ജേണിയില് സിനിമയില് ഈ 3 പേരും എന്താണോ കഷ്ടപ്പെടുന്നത്, പടത്തിൽ നമ്മൾ പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ആയിരിക്കുമല്ലോ നായകനും കൂട്ടരും നടന്നു, അതിന്റെ 100 ഇരട്ടി ലൈഫിൽ അനുഭവിച്ചു കഴിഞ്ഞു. ഭീകരമായിട്ടുള്ള, അതായത് ലോക്ക്ഡൌൺ മാത്രമല്ല, ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നു, പല സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ ഷൂട്ടിംഗ് പെർമിഷൻ ഉണ്ടാവില്ല. അത് എത്ര ദൂരം ചെന്നിട്ടായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ അറിയണം, 14 മണിക്കൂറൊക്കെ ഓഫ് റോഡിൽ ഓടി അവിടെ ചെല്ലുമ്പോ ഓക്കെ ഇന്ന് ഷൂട്ടില്ല എന്ന് പറയുമ്പോൾ വീണ്ടും തിരിച്ചു വരേണ്ട ഗതി. കൊറോണ എല്ലാവർക്കും ഉണ്ടായിരുന്നു കൊറോണ സമയത്ത്, അതിന്റെ ഒരു ഭീകരത വല്ലാത്ത ഞങ്ങളെ ബാധിച്ചു. പിന്നെ ഈ പറയുന്ന ജംഷം എന്നൊക്കെ പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഷൂട്ടിംഗ് പെർമിഷന് ഈ പറഞ്ഞ പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പോ പോലീസ് ലാത്തി ചാർജ് വരെ നടത്തി. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കോമഡികൾ നടന്നു കഴിഞ്ഞു. അടി കിട്ടിയോ? അടി കിട്ടിയില്ല, അവര് ലാത്തിയായിട്ട് വന്നു, അടി കിട്ടിയില്ല. അടി കിട്ടിയെന്ന് കൺഫേം ആയിട്ട് എനിക്ക് കിട്ടൂല, അവരെ കോടിയാലും എനിക്ക് പിന്നെ പിടിക്കാൻ. എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാല് ബേബി എന്ന് പറയുന്ന ഒരു ലോട്ടറി ഏജന്റ് ആണ്. ഓക്കെ. അപ്പൊ എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഒരാളെ തപ്പിയിട്ട് പുറത്തേക്ക് പോകേണ്ടി വരികയാണ്. ആ ആളാരാണ്, അയാളും ഞാനായിട്ടുള്ള റിലേഷൻ എന്താണ്, അതെങ്ങനെ അവസാനിക്കും, അതൊക്കെയാണ് തിരുമാലി. ഓക്കെ. ഈ ലോട്ടറി കച്ചവടം എന്ന് പറഞ്ഞ ലൈഫിൽ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട്, ഞാൻ മറന്നു. നമ്മളെ എപ്പോഴും എടുക്കണെന്ന് അറിയാമോ? നമ്മളെ അടുത്ത് വന്നിട്ട് പറയില്ലേ മോനെ ഇത്, അത് നമ്മളോട് അവരാ. എനിക്ക് തോന്നുന്നു കുറെ പേരുടെ അടവുമായിരിക്കട്ടോ അത്, കുറെ പേരോട് നമുക്ക് സിമ്പതി തോന്നിയിട്ട് നമ്മൾ എടുക്കും, ചിലവർ ഇത് തന്നെ സ്ഥിരമാക്കിയവരുണ്ടാവും.
അങ്ങനെ എടുക്കും. പക്ഷെ ഞാൻ സത്യം പറയട്ടെ, ജീവിതത്തിൽ എടുത്ത ലോട്ടറി ഇന്നുവരെയും നോക്കിയിട്ടില്ല. ആകെ എന്റെ കൂട്ടുകാരനുണ്ട് അഴകൻ, കലാപൂലി ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച അഴകനുണ്ട്, 15 വയസ്സ് തുടങ്ങി കൂടെയുള്ള. അവന് ഇതിന്റെ ഭ്രാന്തുള്ളവന, അവനിപ്പോ ഈ പ്രാവശ്യത്തെ ഇപ്പൊ ബമ്പർ അതെടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ 5 പേരുണ്ട്, മാഹി, രവി, ഷിജൻ, അഴകൻ. ഇവൻ ഞങ്ങള് ഇവൻ എടുത്തിട്ട് 50 രൂപ 50 വെച്ച് ഞങ്ങളെ മേടിക്കും, അതിൽ പേര് എഴുതിപ്പിക്കും, ഒപ്പിടിപ്പിക്കും. ഇത് ചെയ്യും അടിച്ചാൽ ഷെയർ വരണല്ലോ. അതോടുകൂടി എനിക്ക് തോന്നണ ആ സൗഹൃദം അല്ലേ. ചേട്ടാ ഇപ്പൊ ഒരു ജസ്റ്റ് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം, അതായത് ഇപ്പൊ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ 12 കോടി അങ്ങ് അടിച്ചു നോക്കട്ടെ, എന്ത് ചെയ്യും? 12 കോടി അടിച്ചാൽ എനിക്ക് തോന്നുന്നു എന്റർടൈൻമെന്റ് ടാക്സ് അതിന്റെ ടാക്സ് അടക്കം പോയി 7 കോടി കിട്ടി. 7 കോടി കൈ കിട്ടി. കിട്ടി. ഞങ്ങൾ 4 പേരല്ലേ? 4 പേരല്ലേ? ഇത് ഇവിടെ നമ്മൾ കുറച്ച് നമ്മൾ എന്തായാലും ഇമാജിൻ ചെയ്യണം. 7 കോടി വിമിഞ്ഞാട്ടാണ് അടിച്ചത്. 7 കോടി അടിച്ചു നമ്മൾ മാത്രം, നമുക്ക് വേറെ ഷെയർ ഒന്നും ഇല്ല. ആദ്യം തന്നെ ഫസ്റ്റ് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ഫോൺ നമ്പർ മാറ്റും. പൈസ ബാങ്കിലേക്ക് ഇടും, പിന്നെ കൊറേ കടമൊക്കെ ഉണ്ട് അതൊക്കെ വീട്ടും. ഒരുപാട് പേർക്ക് ഞാൻ വഴി കൊറേ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്ന ആളാവും, ഞാൻ ഇന്ന ചെയ്യും, അതൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെയൊക്കെ പ്രോമിസ് ചെയ്തൊരു കമ്മിറ്റ്മെന്റ് എന്താണ്? വണ്ടി വാങ്ങിത്തരാം. അല്ല, അത് എന്റെ ഉള്ളിലുള്ളതാണ്, വണ്ടിയല്ല. എന്റെ ഒരു കൂട്ടുകാരനെ ഒരിത്തിരി സ്ഥലം വാങ്ങണൊക്കെ ഞാൻ അവനോട് പോലും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ മനസ്സുകൊണ്ട് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പേരൊന്നും ഞാൻ പറയില്ല. പറയുന്നില്ല. ഓക്കെ ഓക്കെ, അപ്പൊ അതെന്തായാലും അടിപൊളി. അപ്പൊ ഈ ഓരോ മൂവി കഴിയുമ്പോഴും ആസ് എൻ ആക്ടർ തരുന്ന ഒരു കോൺഫിഡൻസ് എന്താ? ഞാൻ എപ്പോഴും അല്ലോ, ഞാൻ ബോംബത് കഴിഞ്ഞപ്പോഴും ശരിക്കും അന്ന് ആ സമയത്ത് കുറെ സിനിമ വന്നിട്ട് ഞാൻ ഒരെണ്ണമാണ് സെലക്ട് ചെയ്തത്, എന്നിട്ട് 1.5 കൊല്ലം എടുത്ത ആ സിനിമ വരെ, അത് കഴിഞ്ഞ അടുത്ത അങ്ങനെ പോകുന്നത്. ഇപ്പോഴാണ് ഞാൻ ഈ അടുപ്പിച്ചൊരു 3 പടം അടുപ്പിച്ച് അഭിനയിച്ചത്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ശരിക്കും കുറെ സിനിമകൾ അടുപ്പിച്ച് ചെയ്യണമായിരുന്നു ആസ് ആക്ടർ എന്നുള്ള. ഓരോ പടവും എന്തെങ്കിലുമൊക്കെ പുതിയ അനുഭവം ഉണ്ടാവും, പിന്നെ അതിന്റെ സംവിധായകം പുതിയത് പഠിപ്പിക്കും, ക്യാമറ പഠിപ്പിക്കും, ടെക്നിക്കലി നമ്മൾ പഠിക്കും. ഈ ടെക്നിക്കലിയും കൂടി നമ്മൾ ആക്ടർ ആവുന്നിടത്താണ് നല്ലൊരു നടനാവുന്നത്. അപ്പൊ അതിങ്ങനെ പറഞ്ഞ പയ്യെ പതുക്കെ പതുക്കെ പഠിച്ചു വരുന്നു. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോ, എല്ലാവരും എക്സ്പീരിയൻസ് വരുമ്പോഴല്ലോ നല്ല നടനാവുന്നത്. ആ എക്സ്പീരിയൻസിനുള്ള ഭാഗ്യം കിട്ടുക എന്നുള്ളതാണ് നമ്മളെ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. അപ്പൊ ഇതേപോലെ ഈ ഒരു നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ചിലപ്പം പല സ്ഥലങ്ങളും പല ഡയറക്ടേഴ്സിനെയും പോയി കാണലുണ്ട്. അങ്ങനെ ചാൻസ് ചോദിച്ച് പല ഡയറക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? അവിടെ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് എങ്ങനെയായിരുന്നു ഇനീഷ്യലി? ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരാൾ അജയ് വാസുദേവാണ്. എനിക്ക് ഭയങ്കര സൗഹൃദം തോന്നിയിട്ടുള്ള കൂട്ടുകാരനെ പോലെ ഒരാളായത് കൊണ്ടായിരിക്കും ഞാൻ അടുത്ത പടത്തിൽ ഞാൻ കിട്ടാന്നൊക്കെ പറയുന്ന കാലത്തെ പരിപാടി ഉണ്ട്. പിന്നെ അല്ലാത്തവരോട് ഞാൻ ചോദിച്ചിട്ടൊക്കെ ഉണ്ട് ചാൻസ് എനിക്ക്. പക്ഷെ ഇപ്പോഴും എന്നെ അങ്ങനെ മുഖ്യധാരയിലേക്ക് ആരും വലിയ മുഖ്യധാര സിനിമകളിലേക്ക് അങ്ങനത്തെ ഒരു വലിയ ഫെയിമുള്ള ഡയറക്ടറൊന്നും ഇതുവരെ വിളിച്ചിട്ടില്ല. എനിക്ക് അതിൽ ഒരു പരാതിയില്ല, ആരും എന്നെ ഒതുക്കുന്നെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ തന്നെ ഒരു കോട്ട ഉണ്ടല്ലോ, നമ്മളെ ലോകത്തിന് കാണാൻ നമ്മൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നീങ്ങിയെന്നാൽ മതി. അപ്പോൾ എന്നാണ് അവരുടെ കണ്ണിൽ പെടുന്നത്? അന്ന് വരെ നമ്മൾ പരിശ്രമിച്ചോണ്ടിരിക്കുക, അന്ന് വരെ നമ്മൾ അഭിനയിച്ചോണ്ടിരിക്കുക, ഇവൻ എടുത്തേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമുക്കിതിലൊന്നും ചെയ്യാനില്ല, ആരെയും ബ്ലെയിം പോലും ചെയ്യാനില്ല. സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. ബേസിക്കലി അഭിനയം തന്നെയാണ് എളുപ്പം. റൈറ്റിംഗ് ചില്ലറ പരിപാടി അല്ല ചേട്ടാ, ഒരു തരത്തിലാണല്ലേ, ഭയങ്കര പണിപ്പരിപാടിയല്ലേ. അത് എഴുതി കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ അറിയോ നിങ്ങൾക്ക്? നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഇത്രയും കഷ്ടപ്പെട്ട് 4 മണിക്ക്, ഞാൻ 4 മണിക്ക് എഴുതി എഴുത്ത്, വിഷ്ണു ഞാനൊക്കെ അങ്ങനെയാണ്, 4 മണിക്കൊക്കെ ഇരുന്ന് എഴുതി നമ്മളെ കറക്റ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ഇത് ചെയ്ത് ഒന്ന് ഒതുക്കി പിന്നെ ഒതുക്കി കുറെ പേരെ സ്ക്രിപ്റ്റ് വായിച്ച് ഏൽപ്പിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ചെറുതാക്കി ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് കഥ പറയാൻ പോയി. കഥ പറയാൻ പോകുമ്പോൾ ഇത് ഒരു ഇതിനെ ഇതുമായിട്ട് സെൻസ് ഇല്ലാത്ത ആളുകൾ വരെ നമ്മളുടെ കഷ്ടപ്പാടോ 4 മണിക്ക് എണീറ്റതോ നമ്മൾ ഇത് അറിയാതെ ഇത് കള എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ കൊള്ളു ഇത് സ്ക്രിപ്റ്റ് വർക്കായില്ലെങ്കിൽ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈം. നമ്മൾ ആ വായിക്കുന്ന പെർട്ടിക്കുലർ ടൈം ഭയങ്കര പ്രാധാന്യമാണ്. ആ സമയത്ത് ചിലപ്പോൾ ഏക്കില്ല, ചിലപ്പോ നല്ല കഥ. അമർ അക്ബർ അന്തോണി 10 ആർട്ടിസ്റ്റുകൾ റിജക്ട് ചെയ്ത സിനിമയാണ് മെയിൻ സ്ട്രീമില്. ഓക്കെ, മുഖ്യധാരയിലെ 10 ആർട്ടിസ്റ്റുകൾ വേണ്ട, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ പടമാണ് അമർ അക്ബർ അന്തോണി. അപ്പോ പക്ഷെ അത് അവരെ കുറ്റം പറയാൻ പറ്റും ഇല്ല. നമ്മളാ വായിക്കുന്ന സമയത്ത് അവർക്ക് അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെയാണ് അവര്, അത് സത്യമാണ്, ഫാക്റ്റാണ്. അപ്പോ ആ സമയത്തില്ലേ നമ്മളൊരു കുറ്റവാളിയുടെ പോലെ ഇവരുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും റൈറ്റേഴ്സ്. അത് ഭയങ്കര പെയിന്, അത് ഭയങ്കര പെയിന്. ഇനി പടം വിജയിച്ചു എന്ന് കരുതിയിരിക്കുക, എന്റെ പടം കട്ടപ്പുറത്തേക്ക് റോഷൻ ചെയ്യുമ്പോ
ചെറിയ വേഷം ചെയ്ത ആളോട് പോലും ആളുകൾ വന്ന് പടം കൊള്ളാം കലക്കി എന്ന് പറയുമ്പോൾ അത് എഴുതിയാൽ ഞാൻ അടുത്ത് നിൽപ്പുണ്ട്. അറിയില്ല നമ്മളെ. അപ്പൊ നമുക്കൊരു അപ്രിസിയേഷൻ പോലും കിട്ടാത്ത താങ്ക്ലെസ് ജോബായിട്ടും ഈ എഴുത്ത് മാറും. അതുകൊണ്ട് എഴുത്ത് ചില്ലറ പരിപാടി അല്ല. ഈ റിജക്ഷൻസ് അപ്പൊ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇപ്പൊ പറഞ്ഞു ഇത് നീ ഇത് വെട്ടണം ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ ഇത്രയും ഈ പറഞ്ഞ പോലെ 4 മണിക്കും 5 മണിക്കും 3 മണിക്കൊക്കെ എഴുതേണ്ടിയിരുന്ന സംഭവമാണല്ലോ. അപ്പൊ ഇത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? എന്ന് വെച്ചാൽ നമ്മുടെ അത്രയും എഫേർട്ട് ആണല്ലോ. അതെ, പക്ഷെ വേറൊരു രീതിയിലും കൂടി എടുക്കും. അതായത് നമ്മൾ മാത്രമല്ലല്ലോ ബുദ്ധിയുള്ള ആൾക്കാര്. ബേസിക്കലി ഞാൻ എപ്പോഴും നമ്മൾ വിചാരിക്കുമ്പോൾ ഞാൻ മണ്ടൻ, മറ്റുള്ളവർക്ക് ബുദ്ധിയുള്ള ആളാണ്. അപ്പൊ ആ ബുദ്ധിയുള്ളവർ പറഞ്ഞ നമ്മൾ എടുക്കണല്ലോ. അത് കൊച്ചു കുഞ്ഞാണെങ്കിൽ ഇപ്പൊ ഒരു സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവര് പറഞ്ഞത് സത്യമാണോ എന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യും. ഇപ്പൊ നമ്മുടെ ഒരു പടം നെഗറ്റീവ് റിവ്യൂ വന്നു വിചാരിച്ചു. ഇപ്പൊ ഒരു പടത്തിന് നെഗറ്റീവ് റിവ്യൂ വന്നു, ആദ്യം നമുക്കത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളോട് നിങ്ങളുടെ ഒരു കുറ്റം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അത് ഇതുകൊണ്ടാണ് വർത്തമാനം എന്ന് നമ്മൾ പറഞ്ഞാലും നിങ്ങളൊരു നല്ലൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾ വൈകുന്നേരത്തിനുള്ളിൽ അത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് മനസ്സിലാക്കും. നമ്മളൊന്ന് ചിന്തിക്കുക. അത് ഞങ്ങള് എല്ലാ തരത്തിലും ചെയ്യാറുണ്ട്. അപ്പൊ തിരുമാലിയിൽ ടൈറ്റിൽ ട്രാക്ക് പാടി. അതെ, ഞങ്ങൾക്ക് വേണ്ടി ട്രാക്ക് ഞാൻ മാത്രല്ല പാടി, രണ്ടുപേര ധർമ്മേട്ടനുണ്ട് യോണിച്ചനുണ്ട്. അപ്പൊ അതില് വരി ഓക്കെ. നീടാ ഇത് തുടർക്കഥാ ഭാഗ്യം നെറും തലയ്ക്കുമേലുദിക്കവേ നാടും നടു നിവർത്തണ് കാലം മെല്ലെ ചിരിച്ചു കൊണ്ടിരിക്കവേ വന്നാലെന്താ ആന കണ്ടാലെന്താ വീഴ്ത്താനാണേൽ മാവൊന്നുണ്ടേ കണ്ണേലങ്ങാൻ കൊമ്പ് കൊണ്ടാലെന്താ കാടുകുലുക്കാൻ തലയൊന്നുണ്ടേ നേരാ ഇത് തുടർക്കഥാ ഭാഗ്യം നെറും തലയ്ക്കുമേലുദിക്കവേ നാടും നടു നിവർത്തണ് കാലം മെല്ലെ ചിരിച്ചു കൊണ്ടിരിക്കവേ നേരാ നേരാ നേരാ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ ഇതൊരു ഓൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ? അതെ, ഇതാണ് ടൈറ്റിൽ. ടൈറ്റിൽ ആദ്യത്തെ 4 വരിയാണ് ഞാൻ പാടിയേക്കുന്നത്. നാടും അത് ധർമ്മേട്ടൻ വന്നാലെന്താ എല്ലാവർക്കും കുറച്ച് അവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നിങ്ങളുടെ ഒരു കോംബോ എങ്ങനെയാണ്? ജോണിച്ചേട്ടൻ ഇത്ര സീനിയർ ആയിട്ടുള്ള ഒരു ആളാണ്. അപ്പൊ നിങ്ങളുടെ ട്രാവലും നിങ്ങളുടെ ഒരു ഷൂട്ട് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? പുള്ളിയുടെ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാടുണ്ട്. ജോണിച്ചേട്ടന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഞാനും ജോണിച്ചേട്ടൻ തമ്മിൽ ഭയങ്കര സിമിലാരിറ്റി ഉണ്ട് സ്വഭാവത്തില്. രണ്ടു പേർക്കും 80 ആത്മാർത്ഥതയും ആവശ്യമില്ലാത്ത അത്രയും കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും പെയിൻ ആയിരിക്കും ലൈഫിൽ. സെൽഫിഷ് ആവണം, അത് നടപടി ആവാറില്ല. പെയിൻ എപ്പോഴും ഉണ്ടാവും, അത് രണ്ടുപേർക്കും ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഷൂട്ട് ചെയ്യുമ്പോ ജോണിച്ചേട്ടൻ ഇടക്ക് ഡയറക്ടർ ആവും, ഞാൻ ഇടക്ക് റൈറ്റർ ആവും. ഉദാഹരണത്തിന് നമ്മുടെ ഇത് അപ്പൊ ജോണിച്ചേട്ടന് ഇവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. ആ ലൈറ്റ് കത്തിയില്ലെങ്കിൽ ജോണിച്ചേട്ടൻ ചൂടാവും. ഞാൻ അവിടെ ഡയലോഗിൽ എന്തെങ്കിലും വേറെ ഡയലോഗ് വരുമ്പോ ഞാൻ ആ ഡയലോഗ് ഇങ്ങനെ അല്ലല്ലോ, അതിങ്ങനെ ശരിക്കും ഞങ്ങളെ ആക്ടിങ്ങിന്റെ പണി ചെയ്താൽ മതി. പക്ഷെ നമ്മുടെ ഉള്ളില് ഈ സാധനം ഇടക്കിടക്ക് കേറി വരും. അപ്പൊ ഡയറക്ടർ രാജീവ് ഷെട്ടി എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അപ്പൊ രാജീവ് ഷെട്ടിയുടെ കാര്യം പറഞ്ഞെങ്കിൽ എടുത്ത് പറയേണ്ട ഒരാള് തന്നെയാണ്. കാരണം ഒരു ഒരു വാക്കിന്റെ പുറത്താണ് ഈ സിനിമ മൊത്തം ഉണ്ടാവുന്നത്. അതായത് ബോംബ് കഥയിലെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോ എന്നോട് അത് പറഞ്ഞതാണ്, നീയാണ് എന്റെ ഡയറക്ടർ ആവുന്ന അവിടുത്തെ ഹീറോ എന്ന്. ആ വാക്ക് 3 കൊല്ലം കഴിഞ്ഞ പുള്ളി പാലിച്ചതാണ് ഈ സിനിമ. ഓക്കെ. അതേപോലെ എന്നെ വെച്ചിട്ടൊക്കെ എടുക്കുന്നതിന് ഒരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ, ഓരോ ആർട്ടിസ്റ്റുകൾക്ക് ഓരോ ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പൊ ആ ബഡ്ജറ്റ് വെച്ചിട്ട് അതിൽ കൂടുതൽ ബഡ്ജറ്റായ സിനിമയാണ് ഈ പടം. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസർ എസ് കെ ലോറൻസ്, പിന്നെ എക്സിക്യൂട്ടീവ് നിഷാദ്, അങ്ങനെ എല്ലാവരോടും ഭയങ്കര താങ്ക്സ്ഫുൾ ഉണ്ട്. പിന്നെ ധർമ്മേട്ടൻ നമ്മുടെ സ്വന്തം ചേട്ടനാണ്. അപ്പൊ എന്തും പറയാം, എന്തും പറയാം. ഈ ഇപ്പം എനിക്ക് തോന്നുന്നത് ബോംബ് അത് ഒരു ഓൾമോസ്റ്റ് ഒരു 6-5-6 ഇയേഴ്സ് ആയിട്ട് ഈ ജേണി ഓഫ് സിനിമ അല്ലേ? അപ്പൊ ഇതില് 7 ഇയേഴ്സ് ആയി. അപ്പൊ ഈ ഒരു ജേണിയിൽ അത് പലപ്പോഴും നമ്മൾക്ക് പറയില്ലേ, നമ്മളോട് പറയില്ലേ ഇനി ഇവനെന്ന് വേറെ ഇവൻ ഹിന്ദിയൊക്കെ പഠിച്ച് ഹിന്ദി ഭാഷയില്ലായിരുന്നു, അതിന് എന്തിനാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതിന് ഇഷ്ടം പോലെ ചിലരുടെ മുഖം കണ്ടറിയാലോ. ചില സ്ഥലത്ത് നമ്മൾ പോകുമ്പോ ചിലരുടെ മുഖത്തുണ്ട് ഹീറോ ഇങ്ങനെ. എത്ര പേര് യൂട്യൂബിൽ നിങ്ങൾ കമന്റ്സിൽ തോക്കൂ, കമന്റ്സിൽ എത്രയോ പേരുണ്ട്. പക്ഷെ ഇത് നമ്മളാരെ ബോധർ ചെയ്യുന്നത്? എന്റെ അപ്പൻ കൽപ്പണി എടുത്ത് കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി വളർന്ന് ആ ഭക്ഷണം കഴിച്ച് വളർന്ന എനിക്ക് ഞാൻ ആരോട് ഇവരോടൊക്കെ കമ്മിറ്റ് ചെയ്യണ്ടേ? എന്നെ നെയ്റ്റീവ് പറയുന്നവരോട്. എന്റെ അമ്മച്ചി
എന്നെ പൊന്നുപോലെ നോക്കി എല്ലായിടത്തും ഓടി നടന്ന് കല്യാണ പരിപാടിയും മരിച്ച പരിപാടിയും എല്ലായിടത്തും കൊണ്ടുപോയി പ്രോഗ്രാം ചെയ്ത് അവരെന്നെ കലാകാരാക്കിയതാ. അതെ, ഞാൻ എന്തിനാണ് ഈ നെയ്റ്റ് പറയണമാർ? അവരോട് മാത്രമേ നമുക്ക് കമ്മിറ്റ്മെന്റ് മതി അല്ലേ? അവര് പറയട്ടെ, അതെ എന്റെ അപ്പനും അമ്മയും പറയട്ടെ, എടാ നിർത്തിക്കോന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ, അല്ലെങ്കിൽ നിനക്ക് വയ്യാത്തൊരു കുട്ടിയാണ് നീ ഒന്നും പോകണ്ടെന്ന് പറഞ്ഞു ഓക്കെ. ഞാൻ എന്തിനാണ് ഈ മുഖമില്ലാത്ത ഈ ആളുകളെ മൈൻഡ് ചെയ്യുന്നത്? പറയുന്നവരുണ്ടാവാം, പക്ഷെ നമ്മളുടെ, ഞാൻ എപ്പോഴും ഒരാളെ പറയും, എപ്പോഴും ഞാനൊരു സിനിമയിൽ എഴുതാൻ പറ്റിയ ഒരു പഞ്ചലോകമുണ്ട്, ഇത്രേ ഉള്ളൂ. ഞാൻ എങ്ങനെയാണ് നിന്നോട് പിണങ്ങുന്നത്? നിന്റെ ബാല്യകാലം എനിക്കറിയില്ലല്ലോ. നിന്നെ ഞാൻ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത്? നിന്റെ ബാല്യകാലം എനിക്കറിയില്ലല്ലോ. ഇതാണ് ഫാക്ട്. നമ്മൾ എന്തൊക്കെയാണ് സഫർ ചെയ്ത് ഒരു മനുഷ്യൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ടില്ല. അവൻ ആരാ, അവൻ എന്താ, അവൻ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട് നമുക്കറിയില്ല. പിന്നെ എന്തിനാ നമ്മൾ അയാളെ ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്നത്? നമ്മൾ എന്തിനാ അയാളെ കുറ്റം പറയാൻ നിൽക്കുന്നത്? ഈ പാരന്റ്ഹുഡ് എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അതായത് ബീയിങ് എ ഡാഡ്, ഇപ്പൊ മോളുണ്ട്, ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്തു? നമ്മളൊരു വേറൊരു പെർസ്പെക്റ്റീവ് ആണ് ബീയിങ് എ ഡാഡ് അല്ലേ, നമ്മൾ അത് എങ്ങനെ എൻജോയ് ചെയ്യണം? ആള് ജനിച്ചപ്പോഴൊന്നും അതിന്റെ ഒരു രസമൊക്കെ നമ്മളിപ്പോ പറയുന്നല്ലോ, സിനിമയെ കാണുന്ന പോലെ പ്രസവത്തിന്റെ പുറത്തു ടെൻഷൻ അടിക്കുന്നു, അതൊന്നും അല്ല. ഇതായിട്ട് ഞാൻ വീട്ടിൽ കിടന്ന് തുടങ്ങിയപ്പോഴാണ് ഇതേ പ്രസവിച്ചിട്ടാണ്, അത്രേ ഉള്ളു. പക്ഷെ അവിടെ ചെന്ന് കുഞ്ഞ് പെൺകുഞ്ഞാന്ന് പറയുമ്പോ എനിക്ക് സന്തോഷമായി, ആക്ച്വലി ഭയങ്കര സന്തോഷമായി. അപ്പൊ അത് കഴിഞ്ഞ് വളർന്ന് പറയുമ്പോ ഫുള്ള് ഞാൻ വീട്ടിലില്ലല്ലോ, അപ്പൊ അതിന്റെ ഒരു ഡിറ്റാച്ച് മൊത്തത്തിലുണ്ടായിരുന്നു. കാരണം ഗ്രേഷ്മയുടെ വീട്ടിലാണ് കുഞ്ഞ് വളർന്നതൊക്കെ, ഒരു ആറ് മാസത്തോളം 7 മാസത്തോളം. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടു വന്നു, അപ്പോഴും ഇവള് ഇങ്ങനെ അറ്റാച്ച് ആവുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ 2.5 വയസ്സായില്ല, ഈ സമയമായപ്പോ ആള് നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹം. അപ്പൊ എല്ലാരും പറയും പെമ്മക്കൊക്കെ എപ്പോഴും അപ്പന്മാരോട് ആയിരിക്കും സ്നേഹം, സത്യമാണ്. അവള എല്ലാ കാര്യത്തിനും കൊണ്ടു നടക്കുന്നതും സ്നേഹിക്കുന്നതും ഭക്ഷണം മേടിച്ചു കൊടുക്കും എല്ലാം അമ്മയായിരിക്കും. പക്ഷെ ആരാണ് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോ എന്നെ പറയും, ഇടയ്ക്ക് എന്നെക്കാളും ഉള്ള ഒരാളുടെ പേര് പറയൂ കേട്ടോ, വിജയ്. വിജയ് ഫാനാണ്? വിജയ് ഫാനാണ്. അത് ശരി. അല്ല, അപ്പൊ ഈ ഇതിങ്ങനെ ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യണ്ടോ? പപ്പയാണ്, ഇപ്പൊ ഒരു മൂവി ഒക്കെ പ്ലേ ആണെങ്കിൽ ഡാഡിയാണ്, ടിവി കാണുമ്പോ അപ്പേ അപ്പാന്ന് പറയും, അതേ ഉള്ളു. അവക്ക് ഇതിനെ അഭിനയിക്കണേന്ന്. പിന്നെ ഞാൻ എവിടെ പോയാലും അവക്ക് ഷൂട്ടിന് പോണതാ. അത് ശരി. ഞാൻ കടയിൽ പോകണമെങ്കിൽ അപ്പൻ എവിടെ പോയെന്ന് ചോദിച്ചാൽ ഷൂട്ടിന് പോകണം. അതെ ശരി. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ആക്ടേഴ്സ്, അവരുമായിട്ടുള്ള ബെസ്റ്റ് മെമ്മറി എന്താ? ഓക്കെ, അന്ന് അങ്ങനെയാണെങ്കിൽ ഡി ക്യു. നല്ലൊരു മനുഷ്യന്റെ നല്ലൊരു മോൻ. ബാപ്പയുടെ, ബാപ്പ ഇതുവരെ ചെയ്തേക്കണ എല്ലാ നന്മകളുടെയും ഗുണം മകന് കിട്ടിയേക്കണ ഞാനിങ്ങനെ ലോങ്ങിൽ നിന്ന് കണ്ട ഒരാള് ഡി ക്യു. ദിലീപേട്ടൻ, ദിലീപേട്ടൻ എന്താ പറയുന്നത്, നമ്മളുടെ ആദ്യകാലത്ത് ആ കട്ടപ്പന ഋത്തിക് റോഷൻ എന്ന് പറഞ്ഞ സിനിമയുടെ എല്ലാ സപ്പോർട്ടും തന്ന് നമ്മളാ ഒരു ആ ഒരു എന്നെ വെൽക്കം ടു സെൻട്രൽ ജയിലിലൊക്കെ ആദ്യമായിട്ട് അഭിനയത്തിന് വിളിച്ച് നൽകിയ ആളാണ്. ആ ഒരു സ്നേഹവും ബഹുമാനവും എന്നും ദിലീപേട്ടനോട് എനിക്കുണ്ട്. പൃഥ്വിരാജ്, രാജവേട്ടൻ ഞങ്ങളുടെ അമരക്ബ്രന്തോണിയുടെ രക്ഷകനാണ്. അതെ, കാരണം പല കഥകൾ പല രീതിയിൽ മാറാൻ പോകുമ്പോഴും, സീൻ പല രീതിയിൽ മാറാൻ പോകുമ്പോഴും രാജവേട്ടൻ ഇതല്ലല്ലോ അത് ചെയ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒപ്പം നിന്ന ആളാണ്, രക്ഷകനാണ്. സലീബേട്ടൻ എന്റെ സ്വന്തം ചേട്ടനാണ്. എനിക്ക് തോന്നുന്നു സെറ്റില് എപ്പോ പോകുമ്പോൾ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആണ് സലീമേട്ടൻ. അദ്ദേഹത്തിന്റെ അസുഖം കൊണ്ടോ എന്തൊക്കെ കൊണ്ടൊക്കെ ഒരു സമയത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷെ എന്നെ മാത്രം ഇന്ന വരെ ചീത്ത പറഞ്ഞിട്ടില്ല. ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടാലും പുള്ളിക്ക് ഇഷ്ടമല്ലെങ്കിൽ പുള്ളി എന്തോടോ ഇത്. എനിക്ക് സ്പെഷ്യലായിട്ട് ചോദിക്കാനുള്ളത്, ഇന്നസെന്റ് ഇന്നസെന്റ് കുറച്ചൊരു ബ്രേക്ക് ശേഷം ഒരു കംബാക്ക് ആണ്, അച്ഛനായിട്ടാണ്. അച്ഛനായിട്ട് അതെന്റെ ഒരു വലിയ ബ്ലെസ്സിങ് ആട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള നടന്മാരായിരുന്നു അഭിനയിക്കാൻ, ശങ്കരാടി ചേട്ടൻ, ഓടി ഉണ്ണികൃഷ്ണൻ, എൻ എഫ് റീസ്, മുരളി ചേട്ടൻ, ഇങ്ങനെ നമ്മുടെ ലെജൻഡറി ആക്ടേഴ്സ്. അവരുടെ നമുക്ക് എനിക്ക് കാണാനുള്ള ഭാഗ്യം പോലും കിട്ടിയിട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഇന്നസെന്റായിട്ട് അഭിനയിച്ചപ്പോ ഇന്നസെന്റേട്ടന്റെ ഒരു പ്രത്യേകതകളെ, ഇന്നസെന്റായിട്ട് തമാശ പറയുന്നത് തമാശയാണെന്ന് ലാസ്റ്റ് ക്ലൈമാക്സിലെ മനസ്സിലാക്കി. അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക, അപ്പൊ ഇന്നസെന്റേട്ടൻ എന്റെ അടുത്ത് അവിടെ ഇരിക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു. അപ്പൊ എന്നോട് തുടങ്ങിയുള്ളൂ, ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസമുള്ള, അപ്പൊ എന്നെ പുള്ളി ഒബ്സർവേഷനിൽ ഇട്ടേക്കുക. പിന്നെ ആരാ എന്താ എന്റെ പടമൊന്നും കണ്ടിട്ടില്ല, ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ നിൽക്കുക. അപ്പൊ പുള്ളി എന്നോട് ഡാ ഇവിടെ വന്നിരുന്ന്, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ചെന്നിരുന്നു, കാരണം പുള്ളി എന്റെ അടുത്ത് ഇരിക്കില്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, ഇല്ലെങ്കി അവിടെ വന്ന് ലിച്ച് നിക്കും, അതെനിക്ക് ഇഷ്ടല്ല. അതുകൊണ്ട് മനസ്സിലായോ, അങ്ങനത്തെ തമാശകൾ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ ഭയങ്കര കേറിയത് ലിച്ച് എന്റെ അടുത്തൊന്നും സംസാരിക്കാതിരിക്കാൻ വേണ്ടിട്ട്.
പക്ഷെ ഇപ്പൊ ഭയങ്കര കാര്യം കേട്ടോ, ഞങ്ങളവരെ ആഴ്ചയിൽ ഒരിക്കലും വിളിക്കും. അത് കഴിഞ്ഞിട്ട് യമണ്ടം പ്രേമകഥ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കാണുന്നത് നിന്റെ ഇങ്ങനത്തെ ഇടപാടൊക്കെ ഉണ്ടല്ലേ പറയുകയൊക്കെ ചെയ്തു. നമ്മള് ഇതിപ്പോ ഇപ്പൊട്ടേ, ഇത് നമ്മള് ചെറുപ്പത്തിൽ സ്ക്രീനിൽ കണ്ട സ്റ്റാർസ് ആണ് ഇവര്. അപ്പൊ ഇവരുടെ കൂടെ നമ്മുടെ ഒരു ഒരു ഡ്രീം കം ട്രൂ പോലാണ് ഇത്. അവരുടെ കൂടെ നമ്മൾ സ്ക്രീൻ സ്പേസ് കയറിയോ, അവരുടെ കൂടെ ഇരിക്കുന്ന അവരുടെ കൂടെ തമാശ. ഇത് ഇത് എങ്ങനെയാണ് ഒരു എങ്ങനെയാണ് ഹൗ ഡു യു ഡൈജസ്റ്റ് ഇതൊക്കെ? സത്യം പറഞ്ഞാൽ എനിക്ക് ഭീകരമായ റെസ്പെക്ട് ഉള്ളതുകൊണ്ട് പലപ്പോഴും സിനിമയിൽ കൂടുതൽ റെസ്പെക്ട് കാണിക്കുന്നവരെ ഇവർ ഇത്തിരി അതിവിനയമാണോന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ ഉള്ളിലുള്ള കാര്യം പറയുന്നത്, ഇപ്പൊ ഞാൻ ഇന്നാള് മമ്മൂക്ക എനിക്ക് ബിരിയാണി വിളമ്പിത്തന്നത് കുഞ്ഞിനാള് പോലും കേൾക്കുള്ളൂ. മമ്മൂക്ക എല്ലാ സെറ്റിലും ബിരിയാണി, അത് എനിക്ക് വിളമ്പ് കിട്ടിയപ്പോ അത് ഇട്ടതിനും അതിനും കുറ്റം പറഞ്ഞു കുറെ പേര്. മമ്മൂക്കയുടെ ഇത് ചെയ്തോ അന്നല്ലേ പടം കിട്ടുള്ളൂ. ഞാനത് കഴിഞ്ഞ് മമ്മൂക്കയുടെ ഏത് പടം ചെയ്തേ? ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല വേറെ പടം ഒന്നും. ഇത് നമ്മുടെ ഉള്ളിലുള്ള സന്തോഷങ്ങൾ ഇവരെ ജഡ്ജ് ചെയ്യുന്ന രീതി അല്ലേ ഞാൻ പറഞ്ഞത്. ഇവരെ ആ ഒരു സന്തോഷമാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത്. എനിക്ക് സലീമേട്ടൻ ആയാലും ഇന്നസെന്റ് ഏട്ടൻ ആയാലും ഞാൻ സ്റ്റേജിൽ അനുകരിച്ച് നടന്ന ആൾക്കാരാണ്. ഇവരെ രണ്ടുപേരെ ശബ്ദം ഞാൻ സ്റ്റേജിൽ അനുകരിക്കുന്ന, അവരെന്റെ കൂടെ അഭിനയിക്കുന്നതിലും എനിക്ക് സന്തോഷം വരില്ല. വിമർശിക്കുന്നവരോട് ഒരൊറ്റ കാര്യം ഞാൻ പറയാം, ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷമില്ലേ അത് വേറെ ലെവലാണ്. കുറ്റം പറഞ്ഞാൽ കിട്ടത്തില്ല. സലീമേട്ടന്റെ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പറയാം, എന്താടാ ആ സലീമേട്ട ഞാനാണ് പറയടാ. ചെറിയ വിറയലുണ്ട് ഇപ്പൊ കട്ടപ്പനത്തി ക്ലോഷനിൽ പറയില്ലേ. ഒന്ന് ദയവായി വണ്ടിയിൽ ഒന്ന് കേറണം, ഞാൻ താങ്കളെ കൊണ്ടുവിടാം. വേണ്ടാ ഞാൻ നടന്നു നോക്കണം. അയ്യോ അങ്ങനെ പറയരുതേ, താങ്കളെ പോലുള്ളവർ രക്ഷിക്കുന്നുണ്ടല്ലോ, എന്റെ ദൈവം നിയോഗിച്ചിരിക്കുന്നത് വരൂ എന്ന് പറഞ്ഞ് ഞാനായിട്ട് പോകുന്ന ആ സാധനം കാരണം ഞാൻ സ്ക്രിപ്റ്റ് എഴുതി സലീമേട്ടന്റെ അടുത്ത് വായിക്കുമ്പോഴൊക്കെ സലീമേട്ടന്റെ സൗണ്ട് ഇല്ല. സലീമേട്ടൻ പറയും എങ്കിൽ നീ തന്നെ എടുപ്പി. സുരാജേട്ടനായിട്ട് നല്ല ആക്ഷൻ ഹീറോ ബിജുവിന്റെ സമയത്താണ് സുരാജേട്ടൻ ഞാൻ ഇത്രയും വെറുതായിട്ട് കാണുന്നത്. ഞാൻ അതിനുമ്പ് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ആക്ഷൻ ഹീറോ ബിജുവിന്റെ ടൈമിൽ ഞങ്ങൾ ഐഫ അവാർഡിന് വേണ്ടിട്ട് ഞാനും വിഷ്ണു ആയിരുന്നു സ്ക്രിപ്റ്റ് അതിന്റെ. ഞങ്ങൾ സിനിമയിലേക്ക് ആ സിനിമയിൽ വന്നിട്ടുണ്ട്, അമർ അക്ബറൊന്നും കൂടി നടന്നുകൊണ്ടിരിക്കുന്ന ടൈം, ഷൂട്ട് കഴിഞ്ഞ് ആ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ടൈം. അപ്പോഴാണ് ആക്ഷൻ ഹീറോ ബിജുവിന്റെ വരവും പരിപാടിയൊക്കെ. അപ്പൊ ആ പുള്ളി അന്ന് ഭയങ്കര ആദ്യ ദിവസങ്ങളിൽ ആക്ഷൻ ഹീറോ ബിജുവിന് ഭയങ്കര സങ്കടമായിരുന്നു, ആളുണ്ടായില്ലല്ലോ, പിന്നെയുള്ള പടം ഹിറ്റായി. ഞങ്ങള് കാണുമ്പോ ആ വിഷമത്തിലേക്ക് ആയിരുന്നു. എന്നിട്ട് പുള്ളി പറയുമായിരുന്നു, എടാ നല്ലൊരു ക്യാരക്ടർ ചെയ്തതാണ്, അതൊന്ന് ഹിറ്റായിരുന്നെങ്കിൽ. ആ സുരാജേട്ടനാണ് ഇപ്പോഴും എന്റെ ഉള്ളിൽ കിടക്കുന്നത്. അതായത് ഇപ്പം ബിബിൻ ചേട്ടനോട് സംസാരിക്കുകയാണെങ്കിൽ ചോദിക്കാൻ പറ്റാ വിട്ടുപോകാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ് വിഷ്ണു. അപ്പം നിങ്ങൾ ഇനി ഏതെങ്കിലും പ്രോജക്ട്സ് ഏതെങ്കിലും? ഞാൻ വിഷ്ണു കൂടി ഡയറക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. വെടിക്കെട്ടെന്നാണ് പടത്തിന്റെ പേര്. ഓക്കെ. ബാദുഷയും ഷിനോയ് മാത്യു ആണ് അതിന്റെ പ്രൊഡ്യൂസേഴ്സ്. മലയാളത്തിൽ ഒരുപാട് പുതുമുഖ താരങ്ങളെ കൊണ്ടുവരുന്ന ഒരു സിനിമയായിരിക്കും അത്. അപ്പോൾ ഡയറക്ടോറിയൽ ഡെബ്യൂ അല്ല, എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ടോക്ക് ഒരു 3-4 മന്ത്സ് ആയിട്ട് ഇതിങ്ങനെ അതുണ്ട്. നിങ്ങൾ കണ്ടായിരുന്നു എന്റെ കാസ്റ്റിംഗ് കോൾ? കണ്ടായിരുന്നു. സ്പെഷ്യൽ വീഡിയോ? ആ സ്പെഷ്യൽ വീഡിയോ ഇതുവരെ വരാത്തൊരു. അതെ 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 അതെ, അടിപൊളി അടിപൊളി. അപ്പൊ തിരുമാലി എന്തൊക്കെ പ്രശ്നമാണ് അറിയാം, നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ അറിയാം, എങ്കിലും കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് വന്ന് കണ്ട് അനുഗ്രഹിക്കണം. ഓക്കെ. അപ്പൊ എല്ലാരും നമ്മളെല്ലാരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുന്നതായിരിക്കും. ഇതൊരു ഗ്രാൻഡ് സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. അടിപൊളി. നല്ല ദിനത്തിനായി നല്ല മാറ്റങ്ങൾ പവൻ ജിൻസിലി ഓയിൽ. സിറ്റി മാക്സ് ഒപ്റ്റീഷ്യൻസ് എല്ലാ ബ്രാൻഡഡ് കണ്ണടകൾക്കും 30% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ബിഹൈൻഡ് വുഡ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ മലയാളം ന്യൂസ് ചാനൽ ബിഹൈൻഡ് വുഡ്സ് ഇങ്ക്, ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിലൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.